ഒരു വരം പോലെ കിട്ടുകയാണ്. അപ്പം എന്ത് ചേഞ്ച് ചെയ്യും? എന്റെ പല്ലായിരിക്കും പറയാ. എന്തുകൊണ്ട്? നല്ല പല്ലാണല്ലോ. നല്ല പല്ലാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രൊഫൈലിലൊക്കെ പല്ല് കുറച്ച് പ്രശ്നമാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രേതങ്ങളെ ഭയങ്കര പേടിയാണെന്നുള്ള എന്റെ ഒരു വിശ്വാസം അതെടുത്ത് കളയാൻ താല്പര്യമുണ്ട്. പ്രേതത്തിനൊക്കെ വിശ്വാസമുണ്ട്. മലയാള സിനിമ ചെയ്തിട്ട് തിരിച്ച് തമിഴിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഐ ഹേറ്റ് മീ ബട്ട് ഐ ലവ് ഓൾ. എന്തോ സ്കൂളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചുമ്മാ കോമ്പസിൽ ബെഞ്ചിൽ എഴുതിയ ഓർമ്മയുണ്ട്. എല്ലാം ഭയങ്കര സീരിയസ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചത്. ഒരു ചെറിയൊരു ഫണ്ണി ഒരു സെഗ്മെന്റിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് കുഞ്ഞു കുഞ്ഞു നിസാരമായുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ആൻസർ തന്നാൽ മതി. ഓക്കെ, ഫണ്ണി ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പിയറൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ ഒരു ചാൻസ് കിട്ടിയാൽ, മാറ്റുന്ന എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ അപ്പിയറൻസിൽ വരുത്താൻ പോകുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച്, നമ്മുടെ ലുക്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ നമുക്കൊരു ഒരു വരം പോലെ കിട്ടുകയാണ്, അപ്പം എന്ത് ചേഞ്ച് ചെയ്യും? ഞാൻ മിക്കവാറും എന്റെ പല്ലായിരിക്കും പറയാ. പല്ലാണ്? എന്തുകൊണ്ട്? നല്ല പല്ലാണല്ലോ. നല്ല പല്ലാണെങ്കിൽ എനിക്ക് എപ്പോഴും വിഷ്വലി എനിക്ക് അത് കുറെ ഒരു പ്രൊഫൈലിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രൊഫൈലിലൊക്കെ പല്ല് കുറച്ച് പ്രശ്നമാണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. മിക്കവാറും പല്ലായിരിക്കും. പല്ലായിരിക്കും മാറ്റാൻ പോകുന്നത്. ഓക്കെ, ഒരു ദിവസം ഒരു ഭൂതം വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് മൂന്ന് വരം തരാൻ പോവാണ്. അപ്പൊ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മൂന്ന് കാര്യങ്ങളോ? ഒന്ന്, നമുക്ക് ആയുസ്സും ആരോഗ്യം ഉള്ളിടത്തോളം കാലം തട്ടും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സിനിമയിൽ നല്ല രീതിയിൽ നല്ല കഥാപാത്രങ്ങളായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളൊരു വരം. ഇനി രണ്ടു വരം കൂടി ഉണ്ടല്ലേ ബാക്കി. എല്ലാ സൂപ്പർ സ്റ്റാർസിനും അഞ്ജലിയെ വിളിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരട്ടെ എന്നുള്ളൊരു വരം ചോദിച്ചു വാങ്ങാം. എല്ലാം സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, പുറത്തേക്കൊന്നുമില്ലേ. മൂന്ന് വരമാണല്ലോ. മൂന്ന്, എല്ലാ ഡയറക്ടർമാരും എല്ലാരും അഞ്ജലിയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞു എന്നെ പേടിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് എടുത്തു കളയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എനിക്ക് പ്രേതങ്ങളെ ഭയങ്കര പേടിയാണെന്നുള്ള എന്റെ ഒരു വിശ്വാസം അതെടുത്ത് കളയാൻ താല്പര്യമുണ്ട്. പ്രേതത്തിനൊക്കെ വിശ്വാസമുണ്ട്. പ്രേതം, നിഴല്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ. അതെ, നിഴലിൽ എനിക്ക് വിശ്വാസമുണ്ട്. ലൈറ്റ് ഉണ്ടെങ്കിൽ നിഴൽ കാണും. നിഴൽ നമ്മുടെ നിഴലല്ല, വേറൊരു നിഴൽ എന്നെ പിന്തുടരുന്നുണ്ടെന്നൊക്കെയുള്ള ആ ഒരു ഷാഡോ ഫീലിംഗ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു അങ്ങനത്തെ ഫീലിങ്സ്, അതാ ഫീലിങ്സ് അങ്ങനെ എടുത്ത് കളയണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. ജീവിതത്തിൽ ഒരു ഹൊറർ മൂവിയിൽ പ്രേതമായിട്ട് അഭിനയിക്കുന്ന ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്യും ചിലപ്പോ. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ചുറ്റും ആളുകളാണല്ലോ, അപ്പൊ പേടിയില്ല. പേടിയില്ല. എന്നാൽ ആ ഒരു ഹൊറർ മ്യൂസിക് ബിജിഎം കാര്യങ്ങളൊക്കെ കേട്ട് ആ ഒരു ഫീൽ ഒക്കെ വരുമ്പോ ഇല്ല, എനിക്ക് നോർമലി വേറൊരു പെർസെപ്ഷനിൽ നിന്ന് പടങ്ങൾ കാണാനേ പേടിയുള്ളൂ. അല്ലാണ്ട് ഞാൻ അഭിനയിച്ച പടങ്ങളൊന്നും കാണാൻ ഞാൻ പ്രേതമായിട്ടൊന്നും എനിക്ക് ഒരു പേടിയില്ല. പേടിയൊന്നുമില്ല. ഓക്കെ, ഇനി രണ്ട് കാര്യമുണ്ട്. എടുത്ത് കളയേണ്ടതല്ലേ? എന്റെയാണോ അത്? എന്നെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ പാമ്പ്, ഒരുപാട് പെൻ അനിമൽസിനെ എടുത്തു മാറ്റിക്കൂടെ? അല്ല, എന്നാലും അഞ്ജലിക്ക് എടുത്തു മാറ്റുന്ന സാധനങ്ങളാണ്. അങ്ങനെയില്ല, അങ്ങനെ ഇപ്പോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു പേടി. അപ്പൊ ആകെ പാടെ പേടിപ്പിക്കുന്ന ഒരു സാധനം പറഞ്ഞാൽ പ്രേതമാണ്. ആ ഒരു ഫീലിംഗ് മാറ്റാന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉള്ളു. ഓക്കെ, 10 കോടി രൂപ തന്നാലും ഞാൻ ചെയ്യില്ല എന്ന് തോന്നുന്ന ഒരു ജോലി. 10 കോടി രൂപ തന്നാലും നമ്മളത് അനീതിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിയാണെങ്കിൽ ഒന്നും ചെയ്യില്ല. നീതിക്ക് വേണ്ടി നിൽക്കത്തേയുള്ളൂ, അത്രയേ ഉള്ളൂ. എല്ലാം ഭയങ്കര സീരിയസ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ഇതെല്ലാം പ്രതീക്ഷിച്ചത് വല്ലാണ്ട് സീരിയസ് ആക്കി തരുന്നു. ഓക്കെ, ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് പാസ്റ്റിൽ പോയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ആ ഒഴിവാക്കാൻ പോകുന്ന ഇൻസിഡന്റ് എന്തായിരിക്കും? ഞാൻ തമിഴ് സിനിമ ചെയ്തിട്ടാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. ഓക്കെ, ഇപ്പൊ തിരിച്ച് പാസ്റ്റ് ആലോചിക്കുമ്പോൾ മലയാള സിനിമ ചെയ്തിട്ട് തിരിച്ച് തമിഴിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ട്. അതെന്താ അങ്ങനെ ഒരു തോന്നല്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മുടെ ഒരു മലയാളം മലയാളി കുട്ടിയായതുകൊണ്ട് മലയാള സിനിമയെന്ന് വന്നിരുന്നുവെങ്കിൽ ഒരു ഒരു ഇഷ്ടം കൂടുതൽ ഉണ്ടായിരുന്നതിന് എനിക്ക് തോന്നി പോന്നു. ഓക്കെ, ആൾക്കാരുടെ സ്വീകാര്യത കൂടിയാണ് എന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, മറവി രോഗം ബാധിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതിന് തൊട്ട് മുമ്പ് നമ്മൾ ഗജനിയിലൊക്കെ കാണത്തില്ലേ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആരുടെയെങ്കിലും പേര് എഴുതി വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്ന് സ്ഥലങ്ങൾ എഴുതി വെക്കാം. അങ്ങനെ ഒരു കാരണവശാലും മറന്നു പോകാൻ പാടില്ല എന്ന് വിചാരിച്ച് എഴുതി വെക്കാൻ പോകുന്ന മൂന്ന് പേരുകൾ, മൂന്ന് വസ്തുക്കൾ, മൂന്ന് സ്ഥലങ്ങളോട്. യെസ്, മൂന്ന് പേരുകള്. എന്റെ പേര് അഞ്ജലി. ഓക്കെ, ചോദിച്ചാൽ പറയണോ? അതെ, പേരെന്താ അറിയില്ല. എന്റെ മോളുടെ പേര് ആവണി. ഓക്കെ, പിന്നെ ഒന്ന് എന്തായിരിക്കും? എന്റെ വീട്ടുപേര്. ഓക്കെ, മൂന്ന് വസ്തുക്കളുടെ നമ്മൾ കുറിക്കുകയാണെങ്കിൽ, വസ്തുക്കളുടെ പേര് സിനിമ. സിനിമ മറക്കരുത്. ഓക്കെ, സിനിമയിൽ എന്തായിരുന്നു വെച്ചാല് ആക്ട്രസ് ആയിരുന്നു.
വേറെ എന്തെങ്കിലും ജോലിയാണോ ചോദിക്കുമല്ലോ, ആക്ട്രസ് ആയിരുന്നു. അപ്പൊ അത് നമ്മൾ കുറിച്ചെഴുതി. ഓക്കെ, ഫുഡ് എല്ലാം കുറിച്ചിട്ടുണ്ടേ? എനിക്ക് എന്നിൽ മോശം ആണെന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ. എനിക്ക് എന്നിൽ ഇത് അടിപൊളിയാണ് എന്ന് തോന്നുന്ന മൂന്ന് കാര്യങ്ങൾ. എന്നിൽ മോശമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഞാൻ ഭയങ്കര ഓപ്പൺ അപ്പ് ആണ്, എല്ലാം തുറന്നു പറയും, തുറന്ന പുസ്തകമാണ്, നോ പറയാൻ മടി കാണിക്കാറുണ്ട്, ആരോടും അങ്ങനെ എടുത്ത് ചാടി സഡൻ ഓഫ് ആൻസർ പറയാറില്ല, അല്ലെങ്കിൽ ചീത്ത പറയാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. അത് മോശമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കുക, നോ പറയേണ്ട അടുത്ത് നോ പറയുക, ഓപ്പൺ അപ്പ്. അപ്പം അതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ക്യാരക്ടർ ഒരുപാട് സ്ഥലത്ത് ഓപ്പൺ അപ്പ് ആകുമ്പോൾ അത് വളരെ എല്ലാവരും ഭയങ്കര കൂടെ കൂട്ടാറുണ്ട്, വളരെ ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഇപ്പോൾ ബാക്ക് ക്യാൻസർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എല്ലാവരോടും ഒരേപോലെ ഒരു ഭയങ്കര ഭയങ്കര അടുപ്പമുള്ള ഒരാളെ പോലെ സംസാരിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അതും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായിട്ട് പറയാറുണ്ട്. ഇനി ജ്യോതിഷപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം എയറിൽ കയറാൻ പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിവാദത്തിലേക്ക് കയറി പോകാൻ പോവുകയാണെങ്കിൽ, ഇന്ന കാര്യത്തിലായിരിക്കും ഞാൻ ചിലപ്പം എനിക്കൊരു വിവാദം ഉണ്ടാകാൻ പോകുന്നത് എന്ന് തോന്നുന്നൊരു സംഭവം, അത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല, പക്ഷെ ചുമ്മാ ഒരു ഫണ്ടിന് വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതിൽ തൂക്കി പിടിച്ച് ആളുകൾ വിവാദം ഉണ്ടാക്കിയാലേ ഉള്ളൂ. ട്രോൾസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? ഓ, ഇഷ്ടപ്പെടാറുണ്ട്. ഈ സരിതേനെയൊക്കെ കുറെ പേരെടുത്തിട്ട് അലക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിൽ പ്രശ്നമൊന്നുമില്ല, അത് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഗ്രേറ്റ്. ഓക്കെ, 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്നെ ഈ ഒരു പൊസിഷനിൽ കാണുന്നു. 5 വർഷത്തിന് ശേഷം ഞാൻ അഭിനയത്തിന്റെ തന്നെ ഒരു നല്ല തലത്തിലേക്ക് പോകും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ്. ഒരു പ്രൊഡ്യൂസർ ഒക്കെ ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പേരിൽ ആവണി ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. സോ അതില് ആ ഒരു സിനിമ പല സിനിമകൾ ചെയ്ത് ഒരു പ്രൊഡക്ഷൻ ലെവലിലേക്ക് പോകും എന്നുള്ള താല്പര്യമുണ്ട്. ഡയറക്ഷനിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടിയാൽ ചെയ്തേക്കാം. അപ്പൊ അഞ്ജലി മേനോനെ പോലെ നമുക്ക് ഒരു അഞ്ജലി നായർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറോട് കിട്ടാൻ വേണ്ടിയാണല്ലോ എന്ന് പറയാലോ. ഓക്കെ, അടിപൊളി. സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ട് സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കൊട്ടേഷൻ, അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വയം ഡെവലപ്പ് ചെയ്തെടുത്ത, നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു കൊട്ടേഷൻ, ഒരു കോട്ട്, ജീവിതം പഠിപ്പിച്ച ഒരു കാര്യം. അങ്ങനെയൊന്നുമില്ല, ഞാൻ വളരെ ഒരു സ്കൂളിംഗ് കാലഘട്ടത്തിൽ മുതൽ രണ്ട് വരി ചുമ്മാ ഇങ്ങനെ ഐ ഹേറ്റ് മീ ബട്ട് ഐ ലവ് ഓൾ എന്നുള്ളൊരു സാധനം ഞാൻ എപ്പോഴും എവിടെയും ഐ ഹേറ്റ് മീ ബട്ട് ഐ ലവ് ഓൾ എന്നോ സ്കൂളിൽ നിന്ന് ഞാനിങ്ങനെ ചുമ്മാ കോമ്പസിൽ ബെഞ്ചിൽ എഴുതിയ ഓർമ്മയുണ്ട്. ആ വരി ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട്. ഞാനത് എപ്പോഴും ഇടയ്ക്ക് എവിടെയെങ്കിലും എഴുതി വെക്കും, അല്ലെങ്കിൽ ഓർക്കാറൊക്കെ ഉണ്ട്. അതാണ് ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു കോട്ട്. അത് എന്തിനുണ്ടാക്കി, എന്താണ് ഇപ്പോഴും അതെന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ അതൊന്നും ഞാൻ ഓർക്കാറുമില്ല. എന്നാണ് പറയാറ്. തീർച്ചയായിട്ടും ഈ കോവിഡ് സമയത്ത് എനിക്ക് അങ്ങനെ പല കാര്യങ്ങളും ഞാൻ റീത്തിങ്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത്, നമ്മൾ നമ്മളെ ഉള്ളിൽ എന്തായാലും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും നമ്മൾ തന്നെ സംസാരിച്ചും അല്ലാണ്ടും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്ക് നമ്മളെ ഇഷ്ടമായതുകൊണ്ടാണ്. ബട്ട് ഞാൻ പറഞ്ഞില്ല, എത്രയോ 10-20 വർഷം മുമ്പ് വരെയുള്ള ആ ഒരു കോട്ട് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ ആലോചിക്കാറില്ല. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഒരു കോട്ട് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. അല്ലാതെ ഞാൻ കോട്ട്സ് ഒന്നും ഉണ്ടാക്കാൻ മെനക്കെടാറില്ല. ഇല്ല, എന്നാലും സ്വയം സ്നേഹിക്കുന്ന വ്യക്തി തന്നെയാണല്ലോ. അതിൽ സംശയമില്ല. എങ്കിൽ നമുക്ക് ആ കോട്ടിന് മുമ്പോട്ടേക്ക് ഒന്ന് തിരുത്തണം കേട്ടോ. കാരണം ഇത്രയും നമ്മുടെയൊക്കെ മനസ്സിൽ ഇത്രയും പ്രിയപ്പെട്ടായിട്ടുള്ള ഓരോ വ്യക്തി ഐ ഹേറ്റ് മീ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമുണ്ട് അല്ലെ. ഇന്ന് നമ്മൾ തിരുത്തുമല്ലേ. അതെ. ഓക്കെ, അടിപൊളി.